ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കൃഷിക്ക് എങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിരുന്നു നിങ്ങൾ എന്ത് പോട്ടി ആണ് ഈ ചെടികൾക്ക് കൊടുക്കുന്നത് അവർക്കുള്ളൊരു വീഡിയോ ആണ്ട്ടത് അപ്പം ഞാൻ എൻ്റെ ചെടികൾക്ക് ഞാൻ നൽകുന്ന പോട്ടി മിക്സ് എന്തൊക്കെയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് മണ്ണൊരുക്കിയത് എന്നൊക്കെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഈവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ശരിയായ രീതിയിൽ മണ്ണ് മണ്ണൊരുക്കിയാലേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മണ്ണാണ് അപ്പോൾ ഞാനിതിവിടെ ഒരു ഗ്രോ ബേഗിലേക്കുള്ളൊരു മണ്ണാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ക കല്ലും കട്ടയും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി എടുക്കണം ഈ ഒരു പാത്രത്തിന് മൂന്ന് പാത്രം മണ്ണും ഒരു പാത്രം ചകരിച്ചോറും കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മണ്ണിൻ്റെ പുളിരസം മാറ്റിയതിനു ശേഷമേ നമുക്കിത് കൃഷി ചെയ്യാൻ എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുമ്മായമാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രോബേഗിലേക്കുള്ള മണ്ണാണ് എടുത്ത് എടുത്തു വച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ കുറച്ച് കുമ്മായം എടുത്തിട്ടുണ്ട് ഒരു ഗ്രോ ബേഗിലോട്ട് ഒരു പിടി കുമ്മായം എന്ന അളവിൽ വേണം എടുക്കാനായിട്ട് ഞാൻ അതിൽ ഞാൻ ഇതിൽ നിന്ന് ഒരു പിടി കുമ്മായം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പിടി മതി ഒരു ഗ്രോ ബേഗിലോട്ട് ഒരു പിടി മണ്ണിൻ്റെ പുളിരസം പൂർണ്ണമായിട്ടും മാറ്റണം അതിനാണ് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊരു പത്തോ പന്ത്രണ്ടോ ദിവസം ഇത് വെക്കണം കുമ്മായം ചേർത്ത് പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മളിതിലേക്ക് ഉള്ള ബാക്കിയുള്ള മിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ കുമ്മായമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ച് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതൽ വേണ്ട കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ദിവസവും നല്ല പോലെ ഒന്ന് വെള്ളം തളിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി വെക്കുക പത്ത് ദിവസം അത് കാറ്റും വെയിലും ഒക്കെ കൊണ്ട് കിടക്കട്ടെ അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ കുമ്മായം ഇട്ട് റെഡിയാക്കി വെക്കുക അങ്ങനെ പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ ഉമ്മായൊക്കെ ഇട്ട മണ്ണാണ് കേട്ടോ അത് അത് നല്ല പോലെ ഭാഗമായിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ ഭാഗമായിട്ടുണ്ട് പൊട്ടി മിശ്രിതം തയ്യാറാക്കാനുള്ള ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇത്രയും ചാണകപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഇതാ നമ്മുടെ അടുക്കളയിലുള്ള കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാക്കിയതാണ്ടത് അപ്പോൾ ഞാനിവിടെ ഏതൊരു പച്ചക്കറി നടുകയാണെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരളവിൽ തന്നെ ഞാൻ കമ്പോസ്റ്റ് ഇതിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് വളമുള്ളതും അത് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ ഞാനിവിടെ ഒരു പിടി എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലുപൊടിയിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കടല കടല ഒരു പിടി കടല ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ കടലപ്പിണ്ണാക്കിൽ നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിലോട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി കടലപ്പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചകിരിച്ചോറില്ലാത്തവർക്ക് മണൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് എനിക്ക് നല്ലതുപോലെ വിളവ് കിട്ടുകയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് റെഡിയാക്കിയാൽ തന്നെ നല്ലതുപോലെ നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടിവളമായിട്ട് കൊടുക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് ഗ്രോ ബേഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ വേരിനുണ്ടാകുന്ന കേടുപാടുകൾ പൂർണ്ണമായും ഒയ്യുവായി കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ രീതിയിലൊക്കെ മണ്ണ് ഒരുക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും അതിനാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിത് ഒരു ഗ്രോ ബേ ഗ്രോ ബാഗിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കരിയില ഇല്ല അല്ലെങ്കിൽ ഞാൻ ആദ്യം കരിയില ഇട്ടിട്ടാണ് ഈ മണ്ണ് നിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാറ് അപ്പോൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് നല്ലതുപോലെ വളർച്ചയുണ്ടാകാനും നല്ല കായ്ഫലം ഉണ്ടാകാനും ഈ കമ്പോസ്റ്റ് നല്ലതാണ് കമ്പോസ്റ്റായിട്ട് കരിയില കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാനും മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും കറിയിലെ കമ്പോസ്റ്റൊക്കെ എങ്ങനെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിൻ്റെ മുക്കാൽ ഭാഗം വരെ ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടു ഇട്ടിട്ടുണ്ട് ഇത്രയും മതി ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒരു മൂന്ന് ദിവസം നമുക്ക് നനച്ചിട്ട് കൊടുക്കാം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ തൈകൾ വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ഞാൻ മൂന്ന് ദിവസം ഇത് നനച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് തൈ നട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ പാകി മുളപ്പിച്ചെടുത്ത ഒരു വൈദനയുടെ തൈയാണ് ഞാൻ ഇതിലോട്ട് നട്ട് കൊടുക്കുന്നത് അപ്പം കണ്ടോ ഞാൻ വൈതനയുടെ വിത്ത് പാകി മുളപ്പിച്ച് വെച്ചാണ് ഇതിൽ നിന്നൊരു തൈയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ബാഗിലോട്ട് ഈ തൈ നമുക്ക് നട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഗ്രോ ബാഗിന് മുക്കാൽ ഭാഗം മണ്ണിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത് നമുക്ക് പിന്നീട് വളം ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ തൈ നമുക്കിതുപോലെ നട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തണലുള്ളൊരു ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കണം വേരൊന്ന് പിടിച്ചതിന് ശേഷം വേലുള്ള ഭാഗത്തോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പം ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് മണ്ണ് ഒരുക്കുന്നതും വളങ്ങൾ കൊടുക്കുന്നതൊക്കെ നല്ലപോലെ കായ്ഫലം കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ പച്ചമുളകൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ തക്കാളി ആയാലും വൈതനായാലും ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് ഈ രീതിയിലൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക നല്ല പോലെ വിളവ് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്